അവനോടൊന്നും ഒന്നും ചോദിച്ചേക്കല്ലേ, നിങ്ങൾ ചിരിക്കരുത്. എടാ മക്കളോടൊക്കെ എന്തെങ്കിലും ചോദിച്ചാ പടച്ചോനെ, അമ്മരൊക്കെ മറുപടി കേട്ട അറ്റാക്ക് വന്നു പോകും. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ഇപ്പൊ എന്താപ്പ മൂന്നാമത്തെ അടയാളം? പഴയ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ കസേരയിലാ നിസ്കാരം. സാർ നടുവിന് വേദന ഉസ്താദ, കുനിയാൻ വയ്യ, ഓടാൻ വയ്യ, ചാടാൻ വയ്യ, നെഞ്ചു വിരിച്ച് നടന്നവനൊക്കെ വളഞ്ഞു തുടങ്ങി. ഇത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഈ സദസ്സിലിരിക്കണ ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. പെട്ടെന്ന് നന്നായിക്കോ. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. ഇനിയിപ്പോ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ചിരിക്കൊന്നും വേണ്ടട്ടാ. ഉസ്താദ് എന്റെ മുടിയും നരച്ചില്ല, ഒരു രോഗവും ഇല്ല, എന്റെ ആരോഗ്യം ഇപ്പോഴും ഉണ്ട് എന്ന് നീ കരുതുന്നുണ്ടെങ്കി മോനെ, ഇത് മൂന്നും വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടാ. മരിക്കണമെങ്കിൽ മുടി നരക്കണമെന്നൊന്നും ഇല്ല, അതൊക്കെ ഒരു അടയാളം മാത്രമാ. രാവിലെ ബൈക്ക് എടുത്തിട്ട് പാഞ്ഞവൻ എത്രയോ പേരുണ്ട്. രാവിലെ ബൈക്ക് എടുത്തിട്ട് പോയതാ ഇപ്പൊ ഇവിടുത്തെ പള്ളിക്കാട്ടി കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയൂ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാ? കോടികൾ സ്വത്തുള്ളവനല്ല, ഒരുപാട് കടകളും സ്ഥാപനങ്ങളും വാഹനങ്ങളും ഭാര്യയും മക്കൾ ഒരുപാട് ഉള്ളവനൊന്നുമല്ല. ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? നാല് കാര്യം ഏത് മനുഷ്യന് ലഭിച്ചിട്ടുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, സാലിഹത്തായ ഒരു ഭാര്യ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹനെ പേടിയുള്ള ഒരു ഭാര്യ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോനെ, നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് നബിയ്യുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന രണ്ട്, കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. അത് കെട്ടിടമാകണമെന്നില്ല, കൂരയാണെങ്കിലും സ്വന്തമായിട്ടൊരു ഭവനം. മൂന്ന്, പറഞ്ഞ അനുസരിക്കണ കണ്ണിന് കുളിർമയായ സാലിഹായ ഒരു സന്താനം. നാല്, സഞ്ചരിക്കാൻ ഒരു ചെറിയ വാഹനം. ഈ നാല് കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ, നീയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു തന്നത് സാലിഹത്തായ ഒരു ഭാര്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഭാര്യയെ കിട്ടാൻ വല്ലാത്ത പ്രയാസമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ടൊക്കെ വെള്ളിയാടിച്ച ദിവസം പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ, പള്ളിയിലെ ഇമാമിന്റെ റൂമിന്റെ മുന്നിൽ 9 മണിയാകുമ്പോഴേ പണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വന്ന് നിൽക്കുമായിരുന്നു. എന്തിന്? പിരിവിന് വേണ്ടി. പിരിവിന് വേണ്ടി വന്ന് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും പള്ളിയുടെ മുന്നിലും ഇമാമിന്റെ മുന്നിലും കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലും ആണുങ്ങളും പെണ്ണുങ്ങളും വന്ന് നിൽക്കുന്നു. പിരിവിനല്ല, അവർക്ക് തലാഖ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പടച്ചവനെ, അവിടെ ഭാര്യയും ഭർത്താവും, ഞങ്ങൾക്ക് മോചനം വേണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല അള്ളാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട്, വാശി പിടിച്ചുകൊണ്ട്, തമ്മിലിടിച്ചുകൊണ്ട് ഇന്ന് പള്ളിക്കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ കിടന്ന് തമ്മിലടിക്കുമ്പോൾ ജന്മം കൊടുത്ത വാപ്പയ്ക്ക് തന്റെ പൊന്നുമകൻ യതീമായി പോകുന്നതിനെ കുറിച്ച് വാപ്പയ്ക്കൊരു ചിന്തയില്ല. നൊന്തു പ്രസവിച്ച ഉമ്മയ്ക്ക് വാശിയാണ് വലുത്. തന്റെ പൊന്നാര കുഞ്ഞിനെ കുറിച്ച് ഉമ്മയ്ക്കും യാതൊരു ചിന്തയുമില്ല. ഇനി ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കുടുംബക്കാര് സമ്മതിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്തുകൊണ്ടെന്നറിയുമോ? കുടുംബ ജീവിതത്തിന്റെ വില നമുക്കറിയുന്നില്ല. ഭാര്യയുടെ വില എന്താണ്, ഭർത്താവിന്റെ വില എന്താണ്, മക്കളുടെ വില എന്താണ്, അതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അള്ളാഹുവേ പടച്ചവനെ, സന്തോഷവും സമാധാനവും ഇല്ലാതെ അള്ളാഹു തന്നിരിക്കുന്ന ഈ ജീവിതം ഇങ്ങനെ എരിച്ച് കളയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അതപ്പതിച്ചു പോകാറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിന്റെ വില നമുക്കറിയാനട്ടാ. ഈ കുടുംബ ജീവിതത്തിന്റെ മഹത്വം നിനക്കറിയാനട്ടാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു കുടുംബ ജീവിതത്തിന്റെ മഹത്വം എന്തെന്നറിയുമോ? കുടുംബ ജീവിതത്തിന്റെ പവിത്രത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
ഇന്ന് വയലുകടിഞ്ഞ് ഇവിടുന്ന് നീ പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ വീടിനകത്ത് സന്തോഷമില്ല, സമാധാനമില്ല. സമാധാനം കിട്ടാതെ നെട്ടോട്ടമോടുന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ വീടിനകത്ത് സമാധാനം വേണോ? നിന്റെ വീടിനകത്ത് സന്തോഷം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നീ ഒന്ന് നോക്കിയാ അല്ലാഹുവിന്റെ റഹമത്ത് ഇറങ്ങുകയാണ്, പടച്ചവന്റെ കരുണ ഇറങ്ങുകയാണ്, പടച്ചവന്റെ റഹമത്തിന്റെ മാലാകമാരി നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയാ, നിന്റെ വീടിനകത്ത് സന്തോഷമുണ്ടാവുകയാണ്, സമാധാനമുണ്ടാവുകയാണ്, നിന്റെ വീട് സ്വർഗമാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, റഹ്മത്തിന്റെ അല്ലാഹുവിന്റെ കരുണ നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങും, ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും നേരെ അല്ലാഹുവിന്റെ കരുണ ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനാണ് ഉസ്താദേ, എവിടെയാണ് ഇതെല്ലാം ഒന്ന് കൊണ്ട് കഴുകിക്കളയുന്നത്? ഒരുപാട് പാപം ചെയ്തവനാണല്ലോ, ഈ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാനുള്ള ഒരു എളുപ്പവഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോനെ, ഈ വയലിന്റെ സദസ്സിൽ നിന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു ചെന്നു, അതാ നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിന്റെ കയ്യിലെങ്ങാണം സ്നേഹത്തോടെ ഒന്ന് പിടിച്ചാൽ ആരും കാണാനല്ല, ആരും കാണാനല്ല, അല്ലാഹുവേ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലേക്ക് സ്നേഹത്തോടെ നീ ഒന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകന് അവിടെ നിന്ന് പറയുന്ന സ്വഹാബ, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താൽ, നിന്റെ ഭാര്യയ്ക്ക് നീ ഒരല്പം വെള്ളം കുടിപ്പിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിനക്ക് സ്വർഗത്തിലെ പാനീയം കുടിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ കുടുംബ ജീവിതം, ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് സ്നേഹത്തോടെ നോക്കിയ നിന്റെ വീടിനകത്ത് അല്ലാഹുവിന്റെ കരുണ ഇറങ്ങും, റഹമത്ത് ഇറങ്ങും, നിനക്ക് സന്തോഷമുണ്ടാകും, നിനക്ക് സമാധാനമുണ്ടാകും. ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാൽ രണ്ടു പേരുകളും ചെയ്ത പാപങ്ങൾ അല്ലാഹു അവരുടെ വിരലുകൾക്കിടയിലൂടെ പുറത്തു കൊടുക്കുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി ഭർത്താവ് സ്നേഹത്തോടെ തന്റെ ഭാര്യയുടെ വായിൽ ഒരു കവള് വെള്ളമൊഴിച്ചു കൊടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് അല്ലാഹു സ്വർഗത്തിലെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം തരുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബജീവിതം എന്തേ? കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ വെറുതെ ഒന്നും കിട്ടൂല, അതിന് ചില കടമകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. ഉസ്താദന്മാരുടെ ഒക്കെ വന്നിട്ട് പറയും, മക്കൾ തലതിരിഞ്ഞു പോയി, ഉസ്താദെ ദുആ ചെയ്യ്, എന്റെ മക്കളെ നന്നാകാൻ ദുആ ചെയ്യ്. മക്കൾ നന്നാകാൻ, മക്കൾ തലതിരിഞ്ഞു പോകാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നല്ല മക്കളെ കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നല്ല മക്കളെ കിട്ടാൻ ഇന്ന് മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്ന കാലം, മക്കൾ തലതിരിഞ്ഞു പോകുന്നു, ഉസ്താദിന്റെ ഭാര്യ പറയുന്ന അനുസരിക്കുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടാൻ, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടാൻ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് കടന്നു വരേണ്ട നമ്മുടെ വീട് എങ്ങനെയായി മാറണമെന്നറിയുമോ? നമ്മുടെ വീട് സ്വർഗം പോലെയാകണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഞാനും നിങ്ങളും ഇന്ന് ഓതിയവരാണ്, സൂറത്തു യാസീൻ ഞാനും നിങ്ങളും ഓതിയവരാണ്. ആ സൂറത്തു യാസീൻ ഒരു ആയത്ത് കാണാം. ആ സൂറത്തു യാസീൻ പറയുന്നുണ്ട് ഒരു വീട് എങ്ങനെയാകണമെന്ന്. അല്ലാഹു അങ്ങനെയാക്കി തരുമാറാകട്ടെ, അല്ലാഹു അങ്ങനെയാക്കി തരുമാറാകട്ടെ.
വിവാഹം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. പെണ്ണ് കെട്ടിയിട്ടുള്ളവരൊക്കെ ഇനി വേറെ പെണ്ണൊന്നും നോക്കാനല്ലാതെ ധൈര്യമായിട്ട് പൊക്കിക്കോ. അതേപ്പോ അരക്കൈ അരക്കൈ എന്ന് പൊക്കിക്കേ പെണ്ണ് കെട്ടിയവരൊക്കെ. അൽഹംദുലില്ലാ, ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കിക്കേ. പടച്ചവനെ, ഈ തുണിയൊക്കെ കെട്ടിയത് കാര്യമായി, ഈ മറ കെട്ടിയത് കാര്യമായി, ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു തീരുമാനം ആയേനെ. നിങ്ങളിൽ പലരും നിങ്ങളും കല്യാണം കഴിച്ചില്ലേ അപ്പാ, നിങ്ങളെ പെണ്ണുങ്ങൾ പ്രത്യേകം കാണുന്നുണ്ട് സ്ക്രീനിലൂടെ, നിങ്ങൾ പൊക്കിയിട്ടില്ല കേട്ടാ. പലരും കൈവെക്കാത്തത് എന്താ, പലരും കൈവെക്കാത്തത് എന്താ, ഉസ്താദ് ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, സ്വർഗത്തിലുണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതാ ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇനിയിപ്പോ സ്വർഗത്തിൽ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. എല്ലാരും അതിന് ആവശ്യക്കാരാ. പാപ്പായും മോനും സദസ്സിലിരിപ്പുണ്ട്. പെണ്ണ് കല്യാണം കഴിക്കാത്ത മോനും കഴിച്ച പാപ്പായി ദുആ ചെയ്യാൻ സമയമാകുമ്പോ പറയും, രണ്ടുപേരും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കരുതിക്കോ ദുആ ചെയ്യാൻ പോവാ. മോൻ അവിടെ ഇരുന്നിട്ട് പറയും, അള്ളാഹുവേ ഒരു സാലിഹായ ഭാര്യ എനിക്ക് തരണേ വിടച്ചവൻ. മോള് ഉമ്മായി മോളും അപ്പുറത്തിരിപ്പുണ്ട്. മോള് പറയും, അല്ലാ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് തരണേ പടച്ചവനെ. ഓള് ദ്വാചിക്കണേതാ. വാപ്പ ഇപ്പുറത്തിരുന്നിട്ട് പറയാ, പടച്ചവനെ കെട്ടിയതിനെ ഒന്ന് നേരെയാക്കി തരണേ തമ്പുരാൻ. അച്ഛ പയ്യന്റെ വാപ്പ ഇപ്പുറത്തിരുന്ന് പറയുന്നത് കെട്ടിയതിനെ ഒന്ന് നേരെയാക്കി തരാൻ. അപ്പൊ കെട്ടിയതും കെട്ടാത്തതും എല്ലാരും ഈ വിഷയത്തിൽ സമന്മാരാ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. വെറുതെ ഒന്നും നല്ല ഭാര്യയും മക്കളെ ഒന്നും കിട്ടത്തില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, വിവാഹം കഴിക്കുമ്പോ മോനെ നേരെ ജീവ നോക്കിയിട്ട് പെണ്ണ് കെട്ടണം. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫല്ലുഫറു ബിദാതി ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവളുടെ വയറ്റിൽ നല്ല മക്കള് പിറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ റോഡിന്റെ ചാരത്ത് ഫോൺ നമ്പർ തരാനും ചിരിക്കാനും ഒരുപാടെണ്ണം ഉണ്ടാകും, വിളിച്ചോണ്ട് വന്നാൽ കരയേണ്ടി വരും. നല്ല മക്കൾ ഉണ്ടാവില്ല. നല്ല മക്കളെ കിട്ടണമെങ്കിൽ, നല്ല ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ദീനുള്ള പെണ്ണിനെ ഇന്ന് ആരാ നോക്കണം? ഉസ്താദും നോക്കാറില്ല, ഹാജിയാക്കന്മാരെ നോക്കാറില്ല. ഇന്ന് എല്ലാവരും കല്യാണം, മക്കളുടെ കല്യാണ പ്രായം എത്തുമ്പോ നോക്കുന്നത് ശ്രീധനം എത്ര കിട്ടുമെന്ന. എത്ര കിട്ടും ശ്രീധനം? പണം കിട്ടുമോ? ഒന്ന് പറ്റതാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പറ്റതാണെങ്കിലും കുഴപ്പമില്ല. അവനെക്കാരും വയസ്സ് കൂടിയതാണെങ്കിലും ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും പൈസ കിട്ടുമെങ്കിൽ കെട്ടാൻ ചെറുപ്പക്കാരെ തയ്യാറാ. ഇനി പയ്യന് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു, പയ്യന് പോയി പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു, വീട്ടുകാര് സമ്മതിക്കൂല പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ മൻ തസവ്വജി ഇംറാഅത്തി മാലിഹ, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ പണം കണ്ടിട്ട് വിട്ട് പെണ്ണ് കെട്ടിയ, ഏതെങ്കിലും ഒരു മനുഷ്യന് പണം കണ്ടിട്ട് പെണ്ണ് കെട്ടിയ, നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കോടി രൂപ വാങ്ങി കെട്ടിയവനാണെങ്കിലും നീ എത്തീങ്കാനയിലായി പോകും. അതാ ഒന്ന്, പെണ്ണിന്റെ പണം കണ്ടിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കണ്ട, നീ എത്തീങ്കാനയിലാകും. രണ്ട്, സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രമേ ഞാൻ കെട്ടത്തുള്ളൂ. അങ്ങനെ ചെറുപ്പക്കാര് കണ്ട ഐശ്വര്യറായിയുടെ മോളെ പോലെ ഇരിക്കണം. ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നത് കണ്ട എവിടുന്ന് കിട്ടിയട ഈ മാലാകെ എന്ന് നാട്ടുകാർ ചോദിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഉള്ളതല്ലേ ഞാൻ പറഞ്ഞേ. പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു 10-15 കൊല്ലം മുമ്പ് നിങ്ങൾ ചിന്തിക്ക്, വീട്ടിൽ നിന്ന് വാപ്പായോ ഉമ്മാനെയോ പെങ്ങന്മാരെയോ ആരെങ്കിലും വിളിച്ചോണ്ട് പെണ്ണ് കാണാൻ പോകും. ഇന്നത് മാറി. ഇന്നൊരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോകുമ്പോ രണ്ട് മലക്കുകളെ കൊണ്ടുപോണേ, മുൻകറി നക്കീറിനെ പോലെ രണ്ട് കൂട്ടുകാരെ കൊണ്ടുപോകും. കൊണ്ടുപോയി പെണ്ണിന്റെ വീട്ടിൽ പോയി ഇരിക്കുക, ആ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുക. പെണ്ണിങ്ങനെ ഒരുങ്ങി കെട്ടി ചായ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊടുക്കും. ഏതാ പയ്യൻ? അവന്റെ കൊണ്ട് കൊടുക്കും. അവനിങ്ങനെ ചായ വാങ്ങിയിട്ട് ഇവളെ ഒരു നോട്ടം നോക്കും. എന്നിട്ട് അടുത്തിരിക്കുന്നവനോട് ചോദിക്കും, കൊള്ളാവോളിയാ? കൂടെ ഇരിക്കുന്നവൻ്റെ അടുത്ത് ചോദിക്കും, കൊള്ളാവോ? അവനൊരു ഒന്നൊന്നര നോട്ടം നോക്കും, എന്നിട്ട് പറയും, കൊള്ളാളിയാ, ഇതാ എത്തി നിക്കണേ. എടാ കെട്ടുന്നവൻ പോലും അവൻ ഇഷ്ടപ്പെട്ടോ എന്നല്ല നോക്കണേ, അവന് കൂട്ടുകാരൻ പറയണ ഇതൊരു ചരക്കാന്നെങ്കിലും അവൻ കെട്ടത്തുള്ളൂ. അതാ അവസ്ഥ. പിന്നെങ്ങനാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം നോക്കിയിട്ട് കെട്ടല്ലേ മോനെ, സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടല്ലേ. സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യം! നിൽക്കേ ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണ് നിൽക്ക, നാല് ചെറുപ്പക്കാർ അവളെ നോക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ അർശന്റെ മുകളിൽ കയറും. അതാ ചിന്ത. നാല് പേരെന്നെ നോക്കുന്നു എന്നുണ്ടാ. എന്റെ പ്രിയ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം, ഈ കൗൺസിലിംഗിന്റെ ക്ലാസ് എടുക്കുന്ന ഡോക്ടർമാര് പറയും, മൂന്ന് കാര്യം
ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ല. ഇത് ഹദീസൊന്നും അല്ല. മൂന്ന് കാര്യം ഭാര്യയോട് ഭർത്താവ് പറയാൻ പാടില്ല. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നിന്നെക്കാലും സൗന്ദര്യം നിന്റെ ഭാര്യക്ക് ഉണ്ടെങ്കിൽ നീ പറയരുത്. ചിലപ്പോ നിനക്ക് എന്തെങ്കിലും കൊണ്ടാകുമ്പോൾ എന്റെ പൊന്നാര ആമിന, നീ നിന്നെ മലക്ക് വറ്റതാടി പടച്ചവന് എന്തൊരു ഗ്ലാമറ, ഈ പൊട്ടന് ലോട്ടറി അടിച്ച പോലെ നിന്നെ എനിക്ക് കിട്ടി, ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഇവക്ക് മനസ്സിലാവും ഇയാൾ എനിക്ക് ചേർന്നതല്ല. ഈ കല്യാണത്തിന് പോകുമ്പോ കണ്ടിട്ടില്ലേ, ഭാര്യ മുന്നേ നടക്കും, ഭർത്താവ് പുറകെ നടക്കും, ഒരുമിച്ച് നടക്കൂല. കാരണം എന്തേ? മനപ്പൊരുത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. കെട്ടിയ പെണ്ണിനെ സൗന്ദര്യം നശിപ്പിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി മൂന്ന് കുടുംബ മഹിമ നോക്കിയിട്ടാ ഇന്ന് പെണ്ണ് കിട്ടുന്ന എല്ലാരും. വലിയ കുടുംബത്തിൽ പറഞ്ഞതിനെ മാത്രമേ കിട്ടത്തുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അവനവനെ കൊണ്ട് പറ്റുന്നിടത്തുനിന്ന് വേണം വിവാഹം കഴിക്കാൻ. കുടുംബ മഹിമ നോക്കിയിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിനക്ക് ആ കുടുംബത്തിൽ ഒരു നിലയും വിലയും അവര് തരില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. വലിയൊരു പാവപ്പെട്ടവൻ ഒരു പണക്കാരന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി. അമ്മായപ്പനോട് ചോദിക്കും, മരിമോൻ? അതൊരു സാധുടാ, പറഞ്ഞിട്ട് കാര്യമില്ല, അഞ്ചു പൈസയുടെ കുറവുണ്ടെന്ന് ഞാൻ പറയാ. നിനക്കൊരു വില ആ വീട്ടിൽ ഉണ്ടാകൂല മക്കളെ. അതുകൊണ്ട് പറയുന്നു, ഫല്ലുഫറു ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക്, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, നല്ല ഒരു ജീവിതം വേണോ? സമാധാനമുള്ള ഒരു ജീവിതം വേണോ? കുടുംബ ജീവിതത്തിന്റെ വില നിനക്കറിയാനട്ടാ. ഞാനും നിങ്ങളും എല്ലാ ദിവസവും യാസീനോതുന്നവരാണ്. ആ യാസീൻ ഒരായത്ത് കാണാ, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലല്ലറായിക്കി മുത്തഖിയൂന ലഹും ഫീഹാ ഫാകിഹതുൻ വലഹും മാ യദഊന സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ടല്ലോ, അവര് നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലെ സ്വർണത്തിന്റെ ചാരകസേരയിൽ തന്റെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് അവര് സ്വർഗത്തിൽ കിടന്ന് സുഖിക്കുകയാണ്. അവരതാ സ്വർണത്തിന്റെ അതാ ചാരകസേരയിൽ ഇരിക്കുകയാണ്. സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കുകയാ പടച്ചവനെ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അതുമാത്രമല്ല, സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന മലക്കുകൾ അസ്സലാമു അലൈക്കും, സലാമൻ സലാം സലാ, ഈ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് സലാം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാളെ പടച്ചെറുപ്പിന്റെ സ്വർഗത്തിൽ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരുമിച്ചിരിക്കുമ്പോ ഈ നാട്ടിലെ പല ചെറുപ്പക്കാരും നിന്നോട് ചോദിക്കും, എങ്ങനെയാടാ ഈ പ്രതിഫലം കിട്ടിയത്? നിനക്കെങ്ങനെ ഈ പ്രതിഫലം കിട്ടി? ദുനിയാവിലും നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ, ഒരു കൂരയ്ക്ക് കീഴിൽ കടിഞ്ഞതുപോലെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. എന്റെ പെങ്ങളെ, നിന്നോട് ചോദിക്കും, നാളെ നിന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് പടച്ചിറപ്പിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ സ്വർഗത്തിലൂടെ നീ ഇങ്ങനെ സുഖിക്കുന്നത് കാണുമ്പോ, മലക്കുകളും ജനങ്ങളും മുഴുവനും നിന്നെ ബഹുമാനിക്കുന്നത് കാണുമ്പോ, ഈ നാട്ടിലെ പല പെണ്ണുങ്ങളും നിന്നോട് ചോദിക്കും, നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെയാണ്? നിനക്ക് ഈ മഹത്വം കിട്ടിയത് എങ്ങനെയാ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാ, സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയുമോ? നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ അഞ്ച് കാര്യങ്ങൾ പറയുകയാണ്. ഈ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചാ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഞ്ച് കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന അഞ്ച് കാര്യം അനുസരിച്ചിട്ട് നീയും നിന്റെ ഭാര്യയും ജീവിച്ചാ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച്. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. ഇനി ആകെ ഉള്ളത് ഒരു മണിക്കൂറാ, ഒരു മണിക്കൂറുണ്ട്. പോകുന്നിടം വരെ പോകട്ടെ. നിങ്ങൾക്ക് ബോറടിക്കുമ്പോ പറയണം കേട്ടാ, നിർത്തണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം ഇൻഷാല്ലാ. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ രാവിലെ പാലക്കാട് പോകാനുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാൽ പള്ളിയിൽ പോയെ. ഇനിയിപ്പോൾ തിരിച്ച് ഇവിടുന്ന് ഒറ്റയ്ക്ക് തന്നെ പോകണം തിരുവനന്തപുരം വരെ. നാളെ രാവിലെ പാലക്കാടും പോകണം. അപ്പോൾ അതുകൊണ്ട്
പെട്ടെന്ന് നിർത്തും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരും. മാറാകട്ടെ. അപ്പൊ ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ എന്താപ്പാ മധുരന്റെ പുറത്ത് കുറെ ചെറുപ്പക്കാര് നിൽക്കുന്ന മക്കളെ വാടാ, ഓടണ്ടടാ ഓടണ്ടടാ, കല്യാണക്കാരിയാ പറയണത്, വാ വാ എടുക്ക കേറിയിരുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരും. മാറാകട്ടെ. ഒന്ന് ഖുർആൻ പറയാ കേട്ടോ, ഭാര്യയും ഭർത്താവും നാളെ സ്വർണത്തിന്റെ ചാരകസേരയിൽ ഇങ്ങനെ ഇരുന്ന് സുഖിക്കും. സ്വർഗത്തിലെ ഹൂറിലിംഗങ്ങളായ പെണ്ണുങ്ങളെ ചുറ്റുഭാഗത്ത് നിൽക്കും. ലോ ഈ സ്വർഗവാസികൾ മുഴുവനും ചോദിക്കും, ആ പെണ്ണും ഭർത്താവ് ആരാപ്പ, പ്രശ്നം ഇവരെങ്ങനെ ഒരുമിച്ച് ഇവിടെ. മലക്കുകൾ പോലും സലാം പറയുന്നു, എല്ലാരും ബഹുമാനിക്കുന്നു. അങ്ങനെ നിനക്ക് അവിടെ എത്തണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, അന്ന ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹ.